തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിന്റെ പിടിയിൽ ഈ വർഷത്തെ ആദ്യ വേനൽ മഴയിൽ തന്നെ നഗരം വെള്ളത്തിൽ മുങ്ങി തമ്പാനൂരും എസ് എസ് കോവിൽ റോഡുമാണ് പതിവായി വെള്ളത്തിൽ മുങ്ങുന്നത് ചെറിയ മഴ പെയ്താൽ പോലും ഇവിടെ വെള്ളം നിറയും എന്നാൽ ഈ ഭാഗങ്ങൾക്കൊപ്പം മറ്റിടങ്ങളിലും ഇത്തവണ വെള്ളക്കെട്ട് വ്യാപിച്ചത് ആശങ്ക ഉയർത്തുന്നു തകരപ്പറമ്പ് പാലത്തിന് സമീപം പുന്നമ്പുരം ചന്ത ശ്രീകണ്ഠേശ്വരം വഞ്ചൂർ കോടതിയുടെ മുൻവശം സമീപ റോഡുകളിലും മണക്കാട് അമ്പലത്തറ എന്നിവിടങ്ങളിലെല്ലാം വെള്ളം കയറി ചാല യമുന നഗർ കിള്ളിപ്പാലം അട്ടകുളംകര ബൈപ്പാസ് ചാല മാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലും വെള്ളത്തിൽ മുങ്ങി നഗരത്തിലെ പ്രധാന ഓടകളും തോടുകളുമെല്ലാം ഒഴുക്ക് നിലച്ച സ്ഥിതിയിലാണ് കൈയേറ്റവും മാലിന്യം തള്ളുന്നതുമാണ് ജലമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് ആമയഞ്ചാൽ തോട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ മാലിന്യം എത്തുന്നത് റോഡുകളിലെ ഓടകൾ മിക്കതും മാലിന്യം നിറഞ്ഞ് കിടക്കുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലൂടെ എല്ലാ വർഷവും ലക്ഷങ്ങൾ ചെലവഴിച്ച് ശുചീകരണം നടത്താറുണ്ടെങ്കിലും മാസങ്ങൾക്കുള്ളിൽ പഴയപടിയാകും ഏപ്രിൽ മുതലെങ്കിലും മഴക്കാല ശുചീകരണം ആരംഭിക്കേണ്ടതാണ് നഗരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന തോടുകളുടെയും ഒഴുക്ക് നിലച്ച സ്ഥിതിയാണ് ഉള്ളൂർ പട്ടം കുന്നുകുഴി തോടുകളുടെ സ്ഥിതിയും ഇതുതന്നെയാണ് ആമയഞ്ചാൽ തോടും ഇതുപോലെ പല ഭാഗത്തും ഇടുങ്ങി വീതി കുറഞ്ഞ അവസ്ഥയിലാണ് ഇതാണ് നഗരത്തിലെ വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമാകുന്നത് നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാര മാർഗമാണ് ഒരുക്കേണ്ടത് നഗരത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിച്ച തോടുകളും കനാലുകളും ഓടകളും പഴയതുപോലെയാക്കി സംരക്ഷിക്കുകയും വേണം ഇതിനായി തുടങ്ങിയ ഓപ്പറേഷൻ അനന്ത പദ്ധതി പകുതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ് നിന്നുപോയ അനന്ത പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉയരുകയാണ് അടുത്ത മഴയ്ക്കായി കാത്തിരിക്കാതെ ഉചിതമായ നടപടികൾ സമയബന്ധിതമായി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ പൊതുജനവും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് തോടുകളിലും ഓടകളിലും മാലിന്യങ്ങൾ നിറയുന്നതാണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെടുത്തുന്നത് മാലിന്യങ്ങൾ ശരിയായി നിർമാർജ്ജനം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം തോടുകളിലെയും ഓടകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയാതിരിക്കുകയും വേണം